ഹലോ, നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അരുൺ ജയ് എന്ന് പറയുന്ന ഈ യൂട്യൂബറെ എല്ലാവർക്കും പരിചയമുണ്ടാകും. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബറാണ്. യൂട്യൂബിൽ ധാരാളം വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ഒരു യൂട്യൂബറാണ്. ഏതാണ്ട് 2 മില്യണിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ളൊരു യൂട്യൂബറാണ്. 2.5 മില്യണോട് അടുപ്പിച്ച് ആവാറായി. അപ്പം അദ്ദേഹം കഴിഞ്ഞ ദിവസം പുള്ളിയുടെ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ബ്ലോഗ് വീഡിയോ ആണ്. അരുണിന്റെ വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സമയത്ത് കട്ട ഇറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു തർക്കത്തെ കുറിച്ചായിരുന്നു ആ ഒരു വീഡിയോ. യൂണിയൻ തൊഴിലാളികളുമായിട്ടുള്ളൊരു തർക്കം. അപ്പൊ ഇതിന് മുമ്പ് കട്ട ഇറക്കിയപ്പോൾ അരുണിന്റെ കയ്യിൽ നിന്ന് കൂടുതലായിട്ടുള്ള തുകയാണ് ഇവർ വാങ്ങിച്ചത്. ഒരു കട്ടയ്ക്ക് 8 രൂപ വെച്ചും കണ്ട് അവർ വാങ്ങിച്ചു. അപ്പൊ കൂടുതൽ തുക വാങ്ങിച്ചു. അപ്പൊ ഇങ്ങനെയൊന്നും ഒരു സംഭവം ഇല്ല, നാട്ടു നടപ്പല്ല എന്നറിഞ്ഞ് അരുൺ എന്ത് ചെയ്തു, ലേബർ ഓഫീസറെ പോയി കണ്ടു. ലേബർ ഓഫീസറെ പോയി കണ്ടപ്പോൾ ലേബർ ഓഫീസർ പറഞ്ഞു അവരെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യേണ്ട കാര്യമില്ല, ഡയറക്റ്റ് ആയിട്ട് പുരയിടത്തിൽ കൊണ്ടുപോയി കുത്താം. ടിപ്പർ വഴി ഡയറക്റ്റ് ആയിട്ട് പുരയിടത്തിൽ കൊണ്ടുവന്ന് കുത്താൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പൊ അവരെയും കൊണ്ട് ഇറക്കിക്കണമെന്നൊന്നും നിർബന്ധമില്ല എന്ന് പറഞ്ഞു. അപ്പം ഈ പ്രാവശ്യം ഈ തൊഴിലാളികളോട് എന്ത് ചെയ്തു, അരുൺ ഈ കാര്യം സംസാരിച്ചു. ലേബർ ഓഫീസർ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യം കൂടുതൽ തുക ചോദിച്ചതിനെ കുറിച്ചും അത് കൂടുതലായിരുന്നു എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. അപ്പൊ അരുണിന് കാര്യം മനസ്സിലായപ്പോ ഇവന്മാര് അങ്ങോട്ടും ഇങ്ങോട്ടും ബമ്പ് പേ അടിക്കുന്നുണ്ട്. അപ്പൊ ഈ ലേബർ ഓഫീസർ പറഞ്ഞതാണ് ഇങ്ങനെ നിയമങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ഇവർ തിരിച്ചു പറയുന്ന റിപ്ലൈ, ആ നിയമങ്ങളൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല, അത് ഞങ്ങളുടെ നിയമമല്ല, അല്ലെങ്കിൽ ലേബർ ഓഫീസർക്ക് ഭ്രാന്താണ്, ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ നിയമം ഉണ്ടായിട്ട് പോലും ആ നിയമങ്ങളൊന്നും പാലിക്കാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യുന്നില്ല, തയ്യാറാകുന്നില്ല. ഇപ്പം ഈ ഒരു യൂണിയൻ തൊഴിലാളികൾ അല്ലെങ്കിൽ യൂണിയനിലുള്ള ആൾക്കാരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവരവരുടേതായിട്ടുള്ള കുറെ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഓരോ ജോലിക്കും കൃത്യമായിട്ടുള്ള നിയമങ്ങളും ഏത് രീതിയിലാണ് ചെയ്യേണ്ടത്, എവിടെയൊക്കെയാണ് അവർക്ക് അവകാശം ഉന്നയിക്കാൻ വേണ്ടിയിട്ടുള്ള അർഹത, ഇതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും പാലിക്കാൻ വേണ്ടി ഇവർ തയ്യാറാകുന്നില്ല. അവരവരുടേതായിട്ടുള്ള കുറെ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അതനുസരിച്ച് ബാക്കിയുള്ളവർ നിന്നോളും. ഓരോ സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള തൊഴിലാളികൾ ഓരോ രീതിയിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു കാര്യം സമ്മതിക്കുന്നു, എല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, അവരും പാവപ്പെട്ടവരാണ്, കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നവരാണ്. പക്ഷെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നവർ മറ്റുള്ളവരുടെ കഴുത്തിറക്കാൻ വേണ്ടി പോകുന്നത് ശരിയല്ലല്ലോ. അപ്പം ഈ ഒരു കാര്യത്തിലും ഈ ചുമട്ടുതൊഴിലാളികളുമായിട്ട് സംബന്ധിച്ചും കൃത്യമായിട്ടുള്ള നിയമങ്ങളുണ്ട്. അവർക്ക് ഏതൊക്കെ മേഖലകളിലാണ് അവകാശം ഉന്നയിക്കാൻ പറ്റുന്നത്, എവിടെയൊക്കെയാണ് അവർക്ക് തൊഴിലിന് അർഹത എന്നുള്ള കാര്യം കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്ന നിയമങ്ങളുണ്ട്. അപ്പൊ അതിനകത്ത് ഇവിടെ ഇപ്പൊ അരുണിന്റെ കേസിൽ ഡൊമസ്റ്റിക് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു കട്ട കൊണ്ടുവരുന്നത്, അരുണിന്റെ സ്വന്തം വീട് പണിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ ഗാർഹികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന സാധനങ്ങളിൽ ചുമട്ടു തൊഴിലാളികൾക്ക് അവകാശം ഉന്നയിക്കാൻ ഒരു അർഹതയുമില്ല. അവർക്ക് കൊമേഴ്ഷ്യൽ പർപ്പസസിന്, വാണിജ്യ ആവശ്യങ്ങൾക്ക്, ട്രേഡിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സംഭവത്തിൽ മാത്രമേ എന്താണ് അവർക്ക് അവകാശം ഉന്നയിക്കാനും അവർക്ക് ജോലി ചെയ്യണമെന്ന് പറയാനും എന്താണ് അവകാശമുള്ളൂ, റൈറ്റ് ഉള്ളൂ. ഇപ്പൊ ഈ ഡൊമസ്റ്റിക്കൽ ആവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറേ കാര്യങ്ങൾ വരും. ഇപ്പൊ നമ്മുടെ വീട് പണിയുന്നതിന് റോ മെറ്റീരിയൽസ് കൊണ്ടുവരിക, ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരും, വീട് പണിയാൻ വേണ്ടിയിട്ട് വേണമല്ലോ. ഇപ്പൊ തടി ആയിക്കോട്ടെ, കട്ട ആയിക്കോട്ടെ, സിമെന്റ് ആയിക്കോട്ടെ, കമ്പി ആയിക്കോട്ടെ, അങ്ങനെ എല്ലാ സാധനങ്ങളും, പിന്നെ വീട്ടിലെ വേറെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫർണിച്ചർ ആയിക്കോട്ടെ, ആ രീതിയിൽ നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്ന സാധനങ്ങളിൽ ഇവർക്ക് എന്താണ് അവകാശം ഉന്നയിക്കാൻ വേണ്ടി സാധിക്കത്തില്ല. അത് നമുക്ക് സ്വയം ഇറക്കാൻ പറ്റും, നമ്മുടെ സാധനങ്ങൾ നമുക്ക് സ്വയം ഇറക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ നിശ്ചയിക്കുന്ന ആൾക്കാർക്ക് ഇറക്കാൻ പറ്റും. അതല്ലെന്നുണ്ടെങ്കിൽ, വേണമെന്നുണ്ടെങ്കിൽ, നമ്മൾ പറയുവാണെങ്കിൽ, നമ്മൾ അവരുടെ സേവനം ആവശ്യപ്പെടുവാണെങ്കിൽ മാത്രം എന്താണ് അവർക്ക് അതിനകത്ത് വന്ന് ഇറക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ, അവർക്ക് അതിനകത്ത് അവകാശം ഉന്നയിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ, അല്ലാത്ത സാഹചര്യങ്ങൾ പറ്റത്തില്ല. പിന്നെ നമ്മുടെ അഗ്രികൾച്ചർ ഫീൽഡ്, ഇപ്പൊ നമുക്ക് കൃഷിയിടമുണ്ട്, ആ കൃഷിയിടങ്ങളിലേക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കൊണ്ടുവരണം, ആ സാധനങ്ങളിലും എന്താണ് ഇവർക്ക് അവകാശം ഉന്നയിക്കാൻ വേണ്ടി പറ്റത്തില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഡൊമസ്റ്റിക്കലായിട്ടുള്ള ഗാർഹികപരമായിട്ട് നമുക്ക് നമ്മുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് എന്തൊക്കെ സാധനം കൊണ്ടുവരുന്നു, ഇപ്പൊ വീട് പണിയൊക്കെ അതിനകത്ത് ഉൾപ്പെടും. വീട് പണിക്ക് എന്ത് സാധനങ്ങൾ കൊണ്ടുവന്ന് ഇറക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് അവരുടെ സഹായം വേണ്ട, നമുക്ക് സ്വയം ഇറക്കാം, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആൾക്കാർക്ക് ഇറക്കാം. അതിനകത്ത് വന്നിട്ട് അവർക്ക് പ്രശ്നം ഉണ്ടാക്കാൻ അവകാശമുണ്ടോ? ഇല്ല. പിന്നെ ഇവർക്ക് ഇവരുടെ മേഖല ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു, കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇപ്പം വീട് ഇപ്പം പണിയുന്ന കൺസ്ട്രക്ഷൻ വർക്കുകളുണ്ടല്ലോ, ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടുകളും വലിയ വലിയ കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ ഉണ്ടല്ലോ, ആ സ്ഥലങ്ങളിൽ എന്താണ് ഇവരെയും കൊണ്ട് മാത്രമേ ആ പണി ചെയ്യിപ്പിക്കാവൂ. ആ സ്ഥലങ്ങളിൽ നമ്മുടെ അത് കൊമേഴ്ഷ്യൽ യൂസ് ആണ്, നമ്മുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടല്ല. പേഴ്സണൽ യൂസ് അല്ലാത്ത എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും, എന്ത് കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഏരിയകളിൽ, ഇപ്പൊ മാർക്കറ്റുകൾ, വലിയ വലിയ വാണിജ്യ സ്ഥാപനങ്ങൾ, നമ്മൾ മാർക്കറ്റുകൾ ഉണ്ടല്ലോ, ഈ മീൻ ആയിക്കോട്ടെ, മീറ്റ് ആയിക്കോട്ടെ, അത്തരത്തിലുള്ള മാർക്കറ്റുകൾ, വലിയ വലിയ വാണിജ്യ സ്ഥാപനങ്ങൾ, കമ്പി, സിമെന്റ്, ഇരുമ്പ്, അങ്ങനെയുള്ള വാണിജ്യ സ്ഥാപനങ്ങൾ, അങ്ങനെയുള്ള ഇൻഡസ്ട്രീസ്, അത്തരത്തിലുള്ള മേഖലകളിലൊക്കെ ഇവരെയും കൊണ്ട് മാത്രമേ അത് ചെയ്യിക്കാവൂ. അവിടെയൊക്കെ എന്താണ് ഇവർക്ക് അവകാശം ഉന്നയിക്കാനും പറ്റൂ. ഇനി അതുകൂടാതെ നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസിൽ നമ്മുടെ അനുവാദമില്ലാതെ ഇവർക്ക് കയറാൻ വേണ്ടി പറ്റില്ല. നമ്മുടെ അനുവാദമില്ലാതെ നമ്മുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടീസിൽ കയറുകയോ, അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ജോലി തടസ്സപ്പെടുത്തുകയോ, നമ്മുടെ വാഹനങ്ങൾ തടസ്സപ്പെടുത്തുകയോ, ഇപ്പൊ നമ്മുടെ ഏരിയയിലേക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്ന റോ മെറ്റീരിയൽസ്, ആ സാധനങ്ങൾ തടയുകയോ, ആ ഒരു വണ്ടിക്ക് കേടുപാട് വരുത്തുകയോ, നമ്മളെ ചീത്ത വിളിക്കുകയോ, നമ്മളെ ഉപദ്രവിക്കുകയോ, നമ്മളെ ഭീഷണിപ്പെടുത്തുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പരാതി കൊടുക്കാൻ വേണ്ടി പറ്റും. ആരുടെ അടുത്ത്? ലേബർ ഓഫീസറിന്റെ അടുത്ത്. നമ്മുടെ നാട്ടിലുള്ള അസിസ്റ്റന്റ് ലേബർ ഓഫീസറിന്റെ അടുത്ത് കൊണ്ടുപോയി പരാതി കൊടുക്കാം. ഇവരെ സംബന്ധിച്ചിടത്തോളമുള്ള പരാതി നമുക്ക് കൊണ്ടുപോയി കൊടുക്കാം.
പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് കൂലി വാങ്ങിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള കൂലി ആയിരിക്കണം, കൂട്ടി വാങ്ങിക്കാൻ വേണ്ടി പറ്റത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഡൊമസ്റ്റിക് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ഗാർഹിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവരെ വിളിക്കാം. അങ്ങനെ വിളിക്കുമ്പോൾ പോലും പരിധിയിൽ കൂടുതൽ കൂലി നമ്മളുടെ കയ്യിൽ നിന്ന് ഈടാക്കാൻ അവർക്ക് അവകാശമില്ല. കൃത്യമായിട്ടുള്ള കൂലി ആയിരിക്കണം. അല്ലാത്ത സമയത്ത് ഇവർ എത്രത്തോളം കൂലിയാണോ വാങ്ങിക്കുന്നത്, ഈ കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് അവർ കൂലി വാങ്ങിക്കുമല്ലോ, ആ ഒരു സമയത്ത് ഇറക്കാൻ വേണ്ടിയിട്ട് എന്ത് കൂലിയാണോ വാങ്ങിക്കുന്നത്, ആ കൂലി മാത്രമേ നമ്മുടെ കയ്യിൽ നിന്നും വാങ്ങിക്കാൻ പാടുള്ളൂ. അതും കൃത്യമായിട്ടുള്ള റെസിപ്റ്റ് നമുക്ക് തന്നിരിക്കണം. നമ്മൾ എഴുതി വാങ്ങിച്ചിരിക്കണം, അല്ലെങ്കിൽ റെസിപ്റ്റ് നമുക്ക് തന്നിരിക്കണം. അല്ലാത്ത പക്ഷം നമുക്ക് കൊണ്ട് പരാതി കൊടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ഫർണിച്ചറുകൾ വാങ്ങിക്കുവാണ്, അപ്പൊ നമ്മൾ പോയി ഫർണിച്ചർ വാങ്ങിച്ചു, അതുകൊണ്ട് നമുക്കിറക്കാം. അപ്പൊ നോക്ക് കൂലി എന്ന് പറഞ്ഞ സാധനം വാങ്ങിക്കാൻ പറ്റില്ല. അത് അവര് ചെയ്യാത്ത ജോലികൾക്കുള്ള കൂലി വാങ്ങിക്കാൻ അവർക്ക് അവകാശമില്ല. അതാണ് ഈ നോക്ക് കൂലി എന്ന് പറയുന്നത്. പല വലിയൊരു പ്രശ്നമായ ഒരു സംഭവമാണത്. എനിക്ക് തോന്നുന്നു അതിനുശേഷം ഈ നിയമങ്ങളൊക്കെ കുറച്ചും കൂടി വന്നായിരുന്നു. പക്ഷെ പല ആൾക്കാർക്കും ഇങ്ങനത്തെ നിയമങ്ങളൊന്നും അറിയത്തില്ല. ഇവർ വന്ന് പറയും ഇതാണ് നിയമം, ഇത് ഞങ്ങളുടെ അവകാശമാണ്, ഇത് ഞങ്ങളുടെ ജോലിയാണ്, ഞങ്ങൾ ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് എതിർത്ത് സംസാരിക്കാനോ തിരിച്ചു പറയാനോ നമുക്ക് അറിയില്ല, നിയമങ്ങൾ അറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവർ പറയുന്നത് കേട്ട് അവർക്ക് കൂടുതൽ കൂലിയും കൊടുത്ത് നമ്മൾ അവിടെ വായി നോക്കി ഇരിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതിപ്പോ കൃത്യമായിട്ട് ശ്രദ്ധിച്ചോണം. നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഉപയോഗങ്ങൾക്ക് വേണ്ടി, നമ്മുടെ വീട് പണിക്ക്, നമ്മുടെ വീട്ടിലേക്ക് ഫർണിച്ചർ കൊണ്ടുവരുന്നതിന്, നമ്മുടെ വീട് പണിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, അല്ലാതെ ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഫംഗ്ഷനൊക്കെ നടത്തും, കല്യാണം അല്ലാതെ റിലീജിയസ് ആയിട്ടുള്ള ഫംഗ്ഷനുകൾ, അങ്ങനെയുള്ള ഫംഗ്ഷന് വേണ്ടിയിട്ട് സാധനങ്ങൾ കൊണ്ടുവരുന്നതിലും ഇവർക്ക് അവകാശമില്ല. അത് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. ഫംഗ്ഷൻ ഇപ്പൊ നമ്മൾ സ്റ്റേജ് കെട്ടാനും അങ്ങനത്തെ കാര്യങ്ങൾക്കും, അല്ലാതെ ഫംഗ്ഷന് വേണ്ടി കുറെ സാധനങ്ങൾ നമുക്ക് ചിലപ്പോൾ കൊണ്ടുവരേണ്ടി വരും, ഒരുപാട് പച്ചക്കറികളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരേണ്ടി വരും, നമ്മുടെ വീട്ടിലാണ് സാധനങ്ങളൊക്കെ വെക്കുന്നതുണ്ടെങ്കിൽ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലും ഇവർക്ക് ഇടപെടാനുള്ള അവകാശമില്ല. ഇത് കൃത്യമായിട്ട് നോട്ട് ചെയ്തോണം, കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ പറ്റിക്കുക അവര്. മാത്രമല്ല, പരിധിയിൽ കൂടുതൽ കൂലി നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങാനും പറ്റത്തില്ല. അവർ പറയും ഇതാണ് ഞങ്ങളുടെ കൂലി, ഞങ്ങൾ പറയുന്നതാണ് ഞങ്ങളുടെ കൂലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല. അവർ പറയുന്നതല്ല കൂലി. ഓരോ സ്ഥലത്തും നിശ്ചിതമായിട്ടുള്ള കൂലികളുണ്ട്. അതിൽ കൂടുതലായിട്ട് നമ്മളുടെ നിന്ന് വാങ്ങിക്കാൻ അവർക്ക് അവകാശമില്ല. നമ്മുടെ സാഹചര്യങ്ങളെ, നമ്മുടെ ജോലിയെയും തടസ്സപ്പെടുത്താൻ അവർക്ക് അവകാശമില്ല. പിന്നെ വീട് പൊളിച്ചു, നമ്മുടെ തന്നെ വീട് പൊളിച്ചു മാറ്റിയിട്ട് നമ്മൾ അവിടുത്തെ സാധനങ്ങൾ കൊണ്ടുപോകണം. ആ സാധനങ്ങൾ നമുക്ക് തന്നെ ഇറക്കുകയും ചെയ്യാം, നമുക്ക് തന്നെ കയറ്റുകയും ചെയ്യാം. പിന്നെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഫർണിച്ചറുകൾ, പിന്നെ നമ്മുടെ വളർത്തുമൃഗങ്ങൾ, പശു, ആട്, അങ്ങനെയുള്ള വളർത്തുമൃഗങ്ങളെ കയറ്റുന്നതും ഇറക്കുന്നതും അതും നമ്മളുടെ അവകാശമാണ്. അത് നമ്മൾക്ക് അവർക്ക് അവകാശം ഉന്നയിക്കാൻ വേണ്ടി പറ്റത്തില്ല. അപ്പൊ ഇത്തരം സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും പറ്റിച്ചിരിക്കും. അപ്പൊ ഞാൻ ഓരോന്നിനെ കുറിച്ചുള്ള സ്ക്രീൻഷോട്ട് കൊടുത്തിട്ടുണ്ട് ആ നിയമങ്ങളെ കുറിച്ച് കൃത്യമായിട്ട്. അപ്പൊ ഇത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ട്. നമുക്കിപ്പോൾ ഗൂഗിളിൽ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ നിയമങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് കിട്ടും, നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമല്ലോ. അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർ നമ്മളെ പറ്റിക്കില്ല. നമുക്കറിയാം, ഇപ്പം അരുൺ തന്നെ തിരിച്ച് സംസാരിച്ചപ്പോഴാണ് അവർക്ക് മനസ്സിലായത്, അരുണിന് കാര്യങ്ങൾ മനസ്സിലായി. അപ്പൊ പിന്നെ എന്താണ്, അവർ പോയി സംബന്ധിച്ചു, കൊണ്ടുപോയി പുരയിടത്തിൽ കൊണ്ടുപോയി കുത്തിക്കോ എന്ന് സംബന്ധിച്ചു. ഇല്ലാത്ത പക്ഷം എന്താണ്, പിന്നെയും പറ്റിച്ചേനെ, പിന്നെയും കൂടുതൽ കൂലി വാങ്ങിച്ചേനെ. പിന്നെ വേറൊരു ക്ലോസും കൂടെ ഉണ്ട്. ഈ വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പോലും, കൊമേഴ്ഷ്യൽ യൂസിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ പോലും, ഈ ചില സംഭവങ്ങളുണ്ടല്ലോ, ചില മിഷനറീസ് ഒക്കെ, ആ മിഷനറിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അത്തരം കാര്യങ്ങളും ഇറക്കണമെന്ന് ഇവർക്ക് വാശി പിടിക്കാൻ വേണ്ടി പറ്റത്തില്ല. അപ്പൊ വാണിജ്യ ആവശ്യങ്ങൾക്കാണെങ്കിൽ പോലും ഇങ്ങനെ ചെറിയ ചെറിയ ക്ലോസുകളുണ്ട്, ചെറിയ എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഉള്ള ആൾക്കാർ അങ്ങനത്തെ നിയമങ്ങളൊക്കെ നോക്കി പഠിച്ചു വെച്ചേക്കുക. പിന്നെ നമ്മുടെ ഡൊമസ്റ്റിക്കലായിട്ടുള്ള യൂസിന്, അപ്പൊ നിങ്ങളുടെ ഏരിയയിലൊക്കെ ഈ രീതിയിൽ വീട് പണിയുടെ ഇടയ്ക്ക് ഇങ്ങനത്തെ ആൾക്കാർ വന്ന് ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് അവരോട് പറയുക, ഇങ്ങനൊരു നിയമമില്ല, ഇത് ഞങ്ങളുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ്, അതിനകത്ത് നിങ്ങൾക്ക് ഇടപെടാൻ അവകാശമില്ല. ഞങ്ങളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസിലേക്കാണ് കൊണ്ടുവരുന്നത്, അവിടേക്ക് നിങ്ങൾക്ക് ഇടപെടാൻ ഒരു അവകാശവും ഇല്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പൊ അവർക്ക് നമുക്ക് അറിയാമെന്ന് അറിയുമ്പോൾ പിന്നെ അവർ തർക്കിക്കാനോ വഴക്കുണ്ടാക്കാനോ വരത്തില്ല.